ഈ കസേര കൊണ്ട് പ്രതിരോധം തീർക്കേണ്ടി വന്ന വങ്കനാട്ടിൽ നിന്ന് വന്ന ഒരു നടിക്ക് എന്ത് രീതിയിലുള്ള നിയമ പരിരക്ഷയാണ്, എന്ത് രീതിയിലുള്ള സാമൂഹ്യ പിന്തുണയാണ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഇനി കാണേണ്ടത്. അന്വേഷണത്തിന്റെ ഘട്ടത്തിലെങ്കിലും ശ്രീ രഞ്ജിത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടതാണ്. പ്രാഥമികമായി അതിനുള്ള ഉത്തരവാദിത്വവും ബോധവും കാണിക്കേണ്ടത് ശ്രീ രഞ്ജിത്ത് തന്നെയാണ്. ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഡോറ ബുജിയുടെ ആ ഒരു മോഷ്ടിക്കുകയേ ചെയ്യരുത് എന്ന് വെച്ചാൽ നമ്മളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തോടു കൂടി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ, അല്ലാതെ വായ് തോന്നിയ പോലെ പെരുമാറാൻ പാടില്ല. രഞ്ജിത്ത് രാജിവെച്ചു, സിദ്ദിഖ് രാജിവെച്ചു, രണ്ടും നല്ല തീരുമാനം. ഇനിയിപ്പോൾ ഒരു സിദ്ദിഖ് രാജിവെക്കുമ്പോൾ രാവിലെ മനോരമ ആർജവമുള്ള തീരുമാനം അങ്ങനെയൊന്നും പറയണ്ട, രാജിവെച്ചു. അതിപ്പോൾ രഞ്ജിത്ത് രാജിവെക്കുമ്പോൾ മോശം തീരുമാനം, സിദ്ദിഖ് രാജിവെക്കുമ്പോൾ ഗംഭീര തീരുമാനം എന്നാക്കുന്ന ആ മനോരമ പഴയ പുത്തൂരം തന്ത്രമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റവാളിയാണെന്ന് ആരോപിക്കപ്പെടുന്ന ദിലീപ് വന്നപ്പോൾ ദിലീപിനെ കൊണ്ടുപോയ മാധ്യമങ്ങളെ നമ്മൾ കണ്ടതാണ്. അപ്പം അത് പോട്ടെ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇവിടെ വരികയാണെന്ന് വെച്ചാൽ ഇതിൽ കുറ്റവാളിയാണെന്ന് ഇതിലിപ്പോൾ ആരോപണ വിധേയ രാജിവെച്ചു കഴിഞ്ഞാൽ രാജിവെക്കുമ്പോഴുണ്ടായ ത്യാഗം, അതിനെക്കുറിച്ച് നാളെ മനോരമ ഒരു ഫീച്ചർ, ഇതിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗം, ഇതിനെക്കുറിച്ചൊന്നും പറയല്ല. ദയവായി നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈതമുള്ളിൻ്റെ പോലെ പോകില്ല. ഞാനിപ്പോൾ ഈ പറയാൻ ഈ കാര്യം പറയാൻ വന്നത് അങ്ങനെയല്ല, രണ്ടോ മൂന്നോ ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മുടെ ശ്രീജിത്ത് പണിക്കര് ഗംഭീരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സംഭവമാണ്. നമുക്കറിയാം ആ ബംഗാളി നടി പറഞ്ഞത് എന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് തന്നെയാണ്. അത് വളരെ വ്യക്തമാണ്. അതിന് മുമ്പേ രഞ്ജിത്തിന് ഇഷ്ടമല്ല, കാരണം ആ ദേവാസുരം ബോർഡൽ സിനിമകളിലെ ഡയലോഗ് കൊണ്ടാണ് അയാളെ ഇഷ്ടമില്ലാത്തത്. അയാളുടെ മനസ്സിലുള്ളതാണ് ആ ഡയലോഗായിട്ട് വരുന്നത്. ഇതല്ല പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ മണിപ്പൂരിൽ തെരുവിൽ സ്ത്രീകളെ നഗ്നയാക്കി നടത്തി, കാർഗിൽ വീരമൃത്യു വരിച്ച ജവാന്റെ ഭാര്യ പോലും ആക്രമിക്കപ്പെട്ടു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ശ്രീജിത്ത് പണിക്കര് എന്തെങ്കിലും പൊതുബോധം ഉണർന്നു വന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ചു ഇല്ല മാറ്റി നിർത്താൻ കഥകിന് പിന്നിൽ കസേര കൊണ്ട് പ്രതിരോധം തീർക്കേണ്ടി വന്ന വങ്കനാട്ടിൽ നിന്ന് വന്ന ഒരു നടിക്ക് എന്ത് രീതിയിലുള്ള നിയമ പരിരക്ഷയാണ്, എന്ത് രീതിയിലുള്ള സാമൂഹ്യ പിന്തുണയാണ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഇനി കാണേണ്ടത്. അന്വേഷണത്തിന്റെ ഘട്ടത്തിലെങ്കിലും ശ്രീ രഞ്ജിത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടതാണ്. പ്രാഥമികമായി അതിനുള്ള ഉത്തരവാദിത്വവും ബോധവും കാണിക്കേണ്ടത് ശ്രീ രഞ്ജിത്ത് തന്നെയാണ്. ഭൂഷൺ ശരൺ സിംഗ് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ആള്, BJP MP, തെരുവിൽ സമരം നടത്തി കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഒരു നടപടി എടുക്കാതെ അവസാനം രാജിവെച്ചു. അതെന്തോ വലിയ സംഭാവന എന്നുള്ള നിലയ്ക്ക് ബാബറി മസ്ജിദ് തകർക്കൽ കേസ്, ദാവൂദ് ഇബ്രാഹിമിനെ സഹായിക്കൽ, കൊലപാതക കുറ്റസമ്മതം, വെടിവെപ്പ്, ഏറ്റവും ഒടുവിലെ ഗുസ്തി താരങ്ങളുടെ ലൈംഗിക പരാതി, ബ്രിജ്ഭൂഷന്റെ ക്രിമിനൽ പശ്ചാത്തലം അനുദിനം വികസിക്കുകയാണ്. പീഡിപ്പിച്ചു, പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയും പീഡിപ്പിച്ചു, മറ്റുള്ളവരെയും പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നത്, ആ വാർത്ത വരുന്നു എന്ന് മാത്രമല്ല അയാൾക്കെതിരെ നടപടി എടുക്കാത്തതിൻ്റെ പേരിൽ തെരുവിൽ സമരം നടന്നു, ആരെങ്കിലും പ്രതികരിച്ചു, ഇത് കൈ തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ അയാൾ രാജിവെച്ചു. മറ്റേത് എത്രയൊക്കെ കണ്ടു, എത്രയൊക്കെ സമരം നടത്തി, എത്രയൊക്കെ പ്രക്ഷോഭം നടന്നു, ആ തെരുവില റസലിംഗ് താരങ്ങൾ, ഒളിമ്പിക്സ് താരങ്ങൾ ബൂട്ടഴിച്ചു വെക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോഴൊന്നും പ്രതികരിക്കാത്ത നല്ല വിശുദ്ധ നിഷ്പക്ഷത ഇപ്പോൾ അത് പ്രതികരിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഈ സന്തോഷമൊക്കെ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നടിയെ ആക്രമിച്ച സംഭവത്തിലേക്ക് ഇപ്പം ഇന്നലെ KV മധു അതിനെക്കുറിച്ച് പറഞ്ഞു, ചില മാധ്യമങ്ങളിലെ ഇരട്ടത്താപ്പ് പറയേണ്ടതുണ്ട്. അത് പറഞ്ഞു വന്നപ്പോൾ ഇനി കുറേശ്ശെ പതുക്കെ പതുക്കെ നിർത്തും. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഇതിന് അവകാശികളാകരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അത് നമുക്കറിയുന്ന പോലെ കൃത്യമായിട്ട് WCC മാത്രമാണ്. ഇപ്പോൾ ആരോപണം കൊണ്ടുവരുന്നവരൊക്കെ ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ പിന്മുറക്കാരാണ്. കാരണം ആവശ്യമായ ഒരു സമരത്തിന് നേരത്തെ ഇവരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. എന്തായാലും ഇദ്ദേഹത്തിനുള്ള മറുപടി പറഞ്ഞു തന്നെ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്.